നമസ്കാരം കെ കെ രമ വിധവയായത് അത് അവരുടെ വിധിയെന്ന് ഈ വിധിയിലും വിശ്വാസത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എം എം മണി കെ കെ രമ എങ്ങനെയാണ് വിധവയായത് ടി പി ചന്ദ്രശേഖർ എന്ന അവരുടെ ഭർത്താവ് അൻപത്തൊന്നോളം വെട്ടുകെട്ടി മരണപ്പെട്ടു കൊല്ലപ്പെട്ടു ആരാ പോന്നത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള കൊടിശുനി കിർമാനി മനോജ് അണ്ണൻ സീത് തുടങ്ങിയവർ ആരാ ചെയ്യിച്ചത് അത് പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ അപ്പോൾ മണി എന്താ പറഞ്ഞത് അത് അവരുടെ വിധി എന്ന് ആരാണ് വിധിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ ആരാണ് നടപ്പിലാക്കിയത് അതും കമ്മ്യൂണിസ്റ്റുകാർ ശരിയല്ലേ എം എ മണി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ കെ കെ രമ വിധവയായത് കെ കെ രമയുടെ വിധി ആ വിധി നടപ്പിലാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷേ അതിൽ ഞങ്ങൾക്ക് പങ്കൊന്നുമില്ല എന്ന് പറഞ്ഞത് കുറച്ച് കടന്നുപോയി കേട്ടോ എം എ മണിയാശാനെ ഇനി കെ കെ രമയുടെ കാര്യത്തിൽ ചിലരൊക്കെ വലിയ രീതിയിൽ സഹതപിക്കുന്നുണ്ട് സത്യത്തിൽ എന്തിനാണ് സഹതപിക്കുന്നത് കെ കെ രമ ആരാണ് ആർ എം പിയുടെ നേതാവ് എന്താണ് ആർ എം പി റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി നേരത്തെ ആരായിരുന്നു സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രണ്ടിൻ്റെ ആശയമൊക്കെ ഒന്നു തന്നെയല്ലേ തീർച്ചയായിട്ടും ഒന്ന് തന്നെയാണ് ഈ ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി ആറം ബി ഉണ്ടാക്കുന്നതിന് മുമ്പ് അദ്ദേഹം സി പി എം കാരനായിരുന്നു അദ്ദേഹം സി പി എം കാരനായിരുന്ന സമയത്ത് ഈ സി പി എം എന്ന പാർട്ടി എതിരാളികളെ അതായത് ആശയത്തിനെ ആശയം കൊണ്ട് മാത്രമല്ല ആയുധം കൊണ്ട് നേരിടുന്നുണ്ട് നിരവധി കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള പാർട്ടി തന്നെയാണ് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ ടി പി ചന്ദ്രശേഖർ എന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന സമയത്ത് എത്രയോ രാഷ്ട്രീയ എതിരാളിയെ എതിരാളികളെ കൊന്നപ്പോൾ അതായത് സി പി എം കൊന്നപ്പോൾ അതിനെയൊക്കെ ന്യായീകരിച്ചിട്ടുള്ള വ്യക്തി തന്നെയല്ലേ തീർച്ചയായിട്ടും അതെ ജയകൃഷ്ണൻ മാസ്റ്ററെ കേസ് കേസോട്ട് നോക്കിയോളൂ എത്രയോ കൊലയാളികൾക്ക് ഒരുപക്ഷെ ഒളിത്താവളം കൊടുത്ത ആളായിരിക്കണം അല്ലെങ്കിൽ അവരെ സഹായിച്ചിട്ടുള്ള ആളായിരിക്കണം ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ടി പി ചന്ദ്രശേഖരൻ അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൻ മരണം വരെയും കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഇട്ടുള്ള ആൾ അത്ര വലിയ പുണ്യമാണല്ലോ ഒന്നുമല്ല കെ കെ രമയും അതെ പിന്നെ ഒരു രക്തസാക്ഷിയുടെ വിധവയായിട്ട് ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള ഏക വ്യക്തിയും രമയല്ല അതുകൊണ്ട് അത്ര വലിയ സഹതാപത്തിൻ്റെ കാര്യമൊന്നുമില്ല പിന്നെ മറ്റുള്ളവർ എന്തിനും ഇതിന് സഹതപിക്കണം ആരാണ് പറഞ്ഞത് ആരെയാണ് പറഞ്ഞത് അവർ കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മറ്റുള്ളവർക്ക് എന്ത് കാര്യം എം എം മണി എന്ന വ്യക്തി കലർപ്പില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ അദ്ദേഹം കലർപ്പില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് ഉള്ളിൽ എന്താണോ വരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉള്ളിൽ എന്താണോ വരുന്നത് അത് മറുകൂടാതെ തുറന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്തത് അല്ലാതെ മറ്റു കമ്മ്യൂണിസ്റ്റുകളെ പോലെ പറയാൻ വന്ന് സത്യം പറയാൻ വന്നാലും അത് ആ രീതിയിൽ പറയാതെ ഇങ്ങനെ ഒളിച്ചു പിടിച്ച് മറച്ചു പിടിച്ച് പറയുന്ന സ്വഭാവമല്ല അല്ല എം എം മണിക്ക് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് എന്ന് എം എം മണിയെ നോക്കി പഠിക്കണം അതാണ് ആദ്യന്തികമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് എന്ന് എം എം മണിയെ നോക്കിയാൽ മതി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ അതാണ് ബാക്കിയൊക്കെ വോട്ടിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ആൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിനയം മാത്രമാണ് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയം കൊണ്ട് നടക്കുന്ന ഒരാൾ എം എം മണിയെ പോലെ അതാണൊരു നൂറ് ശതമാനം തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞത് അതേ ജനസൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും അവരുടെ കൂട്ടത്തിലുള്ളവർ ടി പി ചന്ദ്രശേഖരനും അതെ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയായിരുന്ന കെ കെ രമയെല്ലാം അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു പാർട്ടി മാറിയത് ആശയപരമായിട്ടുള്ള മാറ്റമൊന്നും ആയിരുന്നില്ലല്ലോ അത് നേതാക്കൾ തമ്മിലുള്ള ചില വിയോജിപ്പ് വന്നപ്പോൾ മാറുകയാണല്ലോ ചെയ്തത് മറ്റേതെങ്കിലും പാർട്ടിയിലോട്ട് ചേക്കേറുകയല്ലോ ചെയ്തത് ആർ എം ബി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി അതിലും ഉണ്ട് കമ്മ്യൂണിസം ഉണ്ട് അവിടെ നിൽക്കുകയാണ് ചെയ്തത് അപ്പം പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുലംകുത്തി പരിപാടി കാണിച്ചു അതുകൊണ്ടവർ അവസാനിപ്പിച്ചു അതാണ് യാഥാർത്ഥ്യമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ സംഘികൾക്കോ ബി ജെ പി കാർക്കോ ഒന്നും ഇതിനകത്ത് സഹകരിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല കെ കെ രമയാവട്ടെ കെ കെ രമയുടെ കൊല്ലപ്പെട്ട ഭർത്താവ് ടി പി ചന്ദ്ര ചന്ദ്രശേഖരൻ ആവട്ടെ ഇവരെല്ലാം ഒരു കാലത്ത് ഈ രാഷ്ട്രീയ ശത്രുക്കൾ ശത്രുക്കളെ അവരുടെ പാർട്ടിക്കാർ വകവെടുത്തുന്ന സമയത്ത് അതിനെയൊക്കെ ന്യായീകരിക്കുകയും അനുകൂലിക്കുകയും ചിലപ്പോഴൊക്കെ ഒളിത്താവളം വരെ ഒഴുക്കി കൊടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന ടീമായിരിക്കും ആദ്യന്തകമായി ആദ്യവും അവസാനവും അവർ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് അവർ രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ മറ്റ് ജനങ്ങൾക്ക് അതിനകത്ത് യാതൊരു റോളുമില്ല സംഖ്യകളൊക്കെ വല്ല ഗ്യാലറി കുറച്ച് പോപ്കോണും മേടിച്ച് ഗ്യാലറി കയറിയുന്നുണ്ട് കുറച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഈ കെ കെ രമയെ സഹതപിക്കാനൊന്നും പോകണ്ട അവർക്ക് കണ്ടിട്ട് ഈ എന്താ പറയുക ഈ രാജ്യം തന്നെ കണ്ട നല്ല മികച്ച വിദേശകാര്യ മന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് മരിച്ചപ്പം പോലും ഇല്ലാത്ത രീതിയിലുള്ള സഹതാവുമാണ് ചില സംഖ്യകൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് എം എം മണി എന്നവർ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൻ മാർസിസ്റ്റുകാരൻ കെ കെ രമയെന്ന കമ്മ്യൂണിസ്റ്റുകാരി മാർസിസ്റ്റുകാരിനെ പള്ളു പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അത് തിരുത്താൻ ഒരാൾ തയ്യാറാവുന്നില്ല മറ്റേയാൾ ഞാൻ കുറേ അനുഭവിച്ചു എന്ന് പറയുന്നു അവർക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ കുറെ മുതലക്കണ്ണീർ ഒഴുക്കുന്നു ഈ നാടകമൊക്കെ കാണാനും അന്തം വിട്ട് വായും പൊളിച്ചിരിക്കാനും ജനങ്ങൾ ആദ്യന്തികമായി ചിരിക്കുന്നത് അറിയാമോ പിണറായി വിജയൻ എന്താ കാര്യം ഈ സ്വർണ്ണക്കടത്ത് കേസ് എങ്ങനെയൊന്ന് വഴിതിരിച്ചുവിടണം എന്ന രീതി പല അഭ്യാസങ്ങളും ഇറക്കി നോക്കി ഒടുവിൽ ആരാണ്ടൊക്കെ കൊണ്ട് എ കെ സെൻറ്ററിലേക്ക് പടക്കം വരെ എറിയിച്ചു നോക്കി അതുമെല്ലാം ചീറ്റിപ്പോയി ഫ്ലൈറ്റിൽ വെച്ചുള്ള അഭ്യാസം അങ്ങനെ പല ഇതും അങ്ങനെ പലരെ കൊണ്ടും നോക്കിച്ചിട്ടും പറ്റാത്തതാണ് എം എം മണി വന്നിട്ട് നാല് ഡേലോ ഓടിച്ച് ഇപ്പം കോൺഗ്രസ്സുകാരെല്ലാം അതിൻ്റെ പുറകെ പോയി അതിൻ്റെ പുറകെ ബി ജെ പി കാരും സംഘീകർ സങ്കേഖം പോകേണ്ട കാര്യമൊന്നുമില്ല അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക അവർ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലുള്ളവർ അവർ അവരുടെ തനതായ ശൈലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലെക്കുന്നു അതിന് മറ്റുള്ളവർക്ക് എന്താണ് കാര്യം വെബ് ഡെസ്ക് തത്ത്വമായി ന്യൂസ്